അതിന്റെ കുഞ്ഞല്ലെങ്കിലും വേറെ കുട്ടികളെയൊക്കെ രക്ഷിക്കുന്നതും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. മറ്റ്
മറ്റുള്ളവരെ സഹായിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്ന പണികൾ നമ്മൾ കണ്ടുല്ലേ. നമ്മൾ ആദ്യം കണ്ട പടത്തില് അമ്മയും കുഞ്ഞുവരും അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹമല്ല, മറ്റുള്ളവരുമായുള്ള സ്നേഹമാണ്. നമ്മൾ ആരും അല്ല, പക്ഷെ നമ്മൾ ആരോ ആയിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അത് മനുഷ്യരിൽ മാത്രമല്ല, ഒരു പക്ഷിയിലും നമ്മൾ അത് കണ്ടു ഇല്ലേ. ഈ സ്നേഹം കണ്ടു, പൂച്ച അതിന്റെ കുഞ്ഞിനെ ലാളിക്കുന്നത്, പശു അതിന്റെ കുഞ്ഞിനെ ലാളിക്കുന്നത്, എല്ലാ ജീവികളിലും ഈ സ്നേഹം ഒളിഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? നമ്മുടെ മൃഗങ്ങളൊക്കെ വീട്ടിൽ ഇണക്കി വളർത്താറില്ലേ? നമ്മളതിനെ ഒന്ന് സ്നേഹിച്ചു വളർത്തുമ്പോൾ നമുക്ക് തിരിച്ച് സ്നേഹം തരൂലേ? ഇങ്ങനെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്. അതാണ് ജീവിതത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോയും ഫോട്ടോയും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഒരു കഥ കാണാം, വായിക്കാം. നിങ്ങളുടെ തന്നെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് അമൃതം എന്നൊരു പാഠമുണ്ട്. ആ പാഠത്തിലെ ഒരു ചിത്രമാണ് ആ പാഠം അതിർക്കാതെ, അതാണ് നമ്മളിപ്പോഴെ കാണാൻ പോകുന്നത്. നിങ്ങളെ ഞാൻ പടം കാണിക്കും, ടീച്ചർ വായിച്ചു തരും, നിങ്ങളല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കും, ടീച്ചർ ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ ശരിയല്ലേ. ശ്രദ്ധിച്ച് കേൾക്കണേ, ആദ്യം നോക്കിയ പാഠം കണ്ടോ? ഈ പടം അല്ലേ നമ്മൾ ആദ്യം കണ്ട പടം? നിങ്ങളുടെ ക്ലാസ്സിലാണോ എന്ന് സംശയം ഉദ്ധരിക്കാൻ നോക്കിയില്ലേ? ഇല്ലേ, ആ കുട്ടി ആ അപ്പൂപ്പന് ഭക്ഷണം കൊടുക്കണം, ചോറ് മാത്രത്തില് അതേ മുഴുവനായിട്ട് കൊടുക്കുക, ഒട്ട് ഉപ്പയ്ക്കാതെ അങ്ങനെ കൊടുക്കുന്ന ഒരു ചിത്രം നമ്മൾ ആദ്യം കണ്ടേ. ആ ചിത്രം തന്നെയല്ലേ ഇത്? ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠത്തിന്റെ ഒരു ഭാഗം. മനസ്സിലായോ? അപ്പോ ഈ ചിത്രത്തില് എന്താ ആരെയാണ് നമ്മൾ കാണുന്നത്? ഒരു അപ്പൂപ്പനെ കാണുന്നുണ്ട്, പെൺകുട്ടിയെ കാണുന്നുണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് ഈ കഥ ഒന്ന് വായിക്കാം. ടീച്ചർ വായിച്ചു തരും, നിങ്ങൾക്ക് കഥ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചിത്രം നിങ്ങൾക്ക് കാണാം, കാണുമ്പോൾ കഥ നമുക്ക് ഇത്ര മനസ്സിലാവും അല്ലേ. കഥ ടീച്ചർ വായിക്കും. അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ വീണ്ടും തോലുമായ ഒരു വൃദ്ധൻ കിടന്ന് ഞരങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കുവാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈ നീട്ടി. കുറേ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വൃദ്ധൻ അവനെ കണ്ടു. അയാൾ മെലിഞ്ഞുടങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും ഊക്കി വിളിച്ചു. അവൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ബാഗ് തുറന്ന് ചോറ്റ് മാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചൂടും അവൾക്ക് ഏറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈകളിലേക്ക് പങ്കു കൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞും ആർത്തിയോടെ അയാൾ ചോദിക്കുന്നു തുടങ്ങി. അവസാനത്തെ മറ്റും അയാളുടെ വയറ്റിൽ എത്തുന്നത് വരെ അവൾ നോക്കി നിന്നു. അവൾക്കെന്തോ പെട്ടെന്ന് കരച്ചു വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. കഥ ഇഷ്ടമായോ? ഇഷ്ടമായോ? അതല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ചിത്രങ്ങളുണ്ടാവും, വീഡിയോ ഉണ്ടാവും, കഥകളുണ്ടാവും, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കണേന്ന് ആദ്യമേ പറഞ്ഞില്ലേ. അപ്പൊ കഥ അല്ലേ, കഥ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഈ കഥയില് ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്? ആരെയാ? പെൺകുട്ടീനെ. എല്ലാവരും പറഞ്ഞല്ലോ എല്ലാവർക്കും പെൺകുട്ടീനെ ഇഷ്ടമായത്. എന്തുകൊണ്ടായിരിക്കും പെൺകുട്ടീനെ ഇഷ്ടമായത്? എന്തുകൊണ്ടാ? ആ അതുപോലൊരു സൽപ്രവൃത്തി ചെയ്തുകൊണ്ടല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതുപോലത്തെ സൽപ്രവൃത്തി ചെയ്താൽ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടാവില്ലേ? ഇഷ്ടമാവും. അപ്പൊ എല്ലാവരുടെ ഇഷ്ടം കിട്ടാനുള്ള മാർഗം എന്താ? ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക അല്ലേ. അങ്ങനെ സഹായിക്കുമ്പോ നമുക്ക് സഹായവും കിട്ടും, നമ്മളെ എല്ലാവർക്കും ഇഷ്ടാവും, നമ്മള് നല്ല കുട്ടികളായിട്ട് വളരും. എന്തുകൊണ്ടാ അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന നമുക്ക്? അങ്ങനെ ഒരു മനസ്സ് എവിടുന്ന നമുക്ക് വന്നേ? നമ്മള് കിട്ടിയ ആ സ്നേഹം, നമ്മളിൽ ആ സ്നേഹം വളർന്ന് ആ സ്നേഹം നമ്മള് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ വളരണ്ടേ? സ്നേഹത്തിന് വളരണം, എല്ലാരെയും സ്നേഹിച്ചു വളരണം, എല്ലാവർക്കും സ്നേഹം കൊടുത്ത് സഹായിച്ച് വേണ്ടേ? അങ്ങനെ വേണം നമ്മൾ വളരാനായിട്ട്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളാണ് ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ? ഇതിലും കൂടുതൽ ചെയ്യുമായിരുന്നു അല്ലേ? ഇതിലും കൂടുതൽ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, നാലാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല കുട്ടികളാ, നല്ല കുട്ടികളാ, എനിക്കറിയാം. അപ്പൊ നിങ്ങളാണെങ്കിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്തു അല്ലേ. അപ്പോ നമ്മളെങ്ങനെ
ജീവിക്കണ്ടേ, ചുമ്മാ അങ്ങോട്ട് ജീവിച്ചാൽ മതിയോ? ഇതുപോലെ എല്ലാം സ്നേഹിച്ചു വേണം, സഹായിച്ചു വേണം നമ്മുടെ ജീവിതം. കഥയൊക്കെ കേട്ടു, കഥ ഇഷ്ടമായി, കഥാപാത്രങ്ങൾ ആരെങ്കിലും മനസ്സിലായി, കഥയിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും മനസ്സിലായി. പക്ഷെ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അപ്പൊ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരം ടീച്ചർക്ക് തരണം, നിങ്ങളുടെ ക്ലാസ് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർക്കും കൊടുക്കണം. കേട്ടല്ലോ, പറയട്ടെ. ഇതാണ് നിങ്ങൾക്കുള്ള പ്രവർത്തനമാണ് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ജീവിതത്തില് ഇതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എഴുതും. തനി എഴുതിയും ബുദ്ധിയാക്കാൻ പറ്റിയെങ്കിൽ അച്ഛനെ അമ്മേനെയും കൂട്ടി നിങ്ങൾ എഴുതണം. എന്നിട്ട് എഴുതിയെങ്കിലും അത് അയച്ചു തരാം, നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് കൊടുക്കണം, എനിക്ക് പറയാം. കേട്ടല്ലോ. രണ്ടാമതായിട്ട് ഇതുപോലെ സഹായിക്കുന്ന ചിത്രങ്ങളുണ്ടാവും ഇല്ലേ, പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒത്തിരി കണ്ടിട്ടുണ്ടാവും. ആ ചിത്രങ്ങളൊക്കെ വെട്ടിവെച്ച് അതൊരാൾക്കാക്കി നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഞാൻ ചോദിക്കാം, നിങ്ങൾ ടീച്ചർക്ക് കൊടുക്കണം, എന്നെ കാണിച്ചു തന്നാൽ മതി, ടീച്ചർക്ക് കൊടുക്കണം, നിങ്ങളുടെ ക്ലാസ്സിൽ അത് സൂക്ഷിച്ചു വെക്കും. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രവർത്തനം. ബുദ്ധിമുട്ടില്ലല്ലോ, ഇഷ്ടമായല്ലോ. പേപ്പറിന്റെ പെട്ടിയാൻ എല്ലാവർക്കും ഇഷ്ടം, പേപ്പറിലൊക്കെ തുളയിട്ട് വെക്കാൻ എല്ലാവർക്കും ഇഷ്ടം. അതിങ്ങനെ ആൾവാക്കി വെച്ച് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. കേട്ടല്ലോ, ദുഷായോ? ബുദ്ധിമുട്ടുള്ള പണിയാണോ തന്നെ? ഇഷ്ടപ്പെട്ടല്ലേ നിങ്ങളെ ചെയ്യാൻ പോണേ? കഷ്ടപ്പാടുണ്ടോ? ഇല്ല, കഷ്ടപ്പാടൊന്നുമില്ല, ഇഷ്ടപ്പെട്ടാണ് നിങ്ങളെ ചെയ്യാൻ പോണേ. അപ്പൊ ടീച്ചർ ആദ്യം നമുക്ക് ശരിയല്ലേ, നമ്മൾ പാഠം പഠിക്കുന്നത് എങ്ങനെയാ? ഇഷ്ടപ്പെട്ടാ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി, ടീച്ചറോടുള്ള പ്രവർത്തനമോ നിങ്ങൾക്ക് ഇഷ്ടമായി, സന്തോഷമായല്ലോ. ശരി, ഈ ക്ലാസ് ഇപ്പോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.